ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ അവൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ ഓണം സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. നമുക്കപ്പോൾ സമയം കളയാതെ അവൽ പായസത്തിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ 100 ഗ്രാം അവൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് വെള്ള അവലാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അവൽ ഏതാണോ അത് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ 50 ഗ്രാം ചവ്വരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. മധുരത്തിന് ആവശ്യമായ കൽക്കണ്ടം, ഒരു ചെറിയ പീസ് ചുക്ക്, 2 ഏലക്ക. ചുക്കും ഏലക്കയും നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് തേങ്ങാക്കൊത്ത് എടുത്തു വെച്ചിട്ടുണ്ട്, കാഷ്യൂനട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, റേസൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ള നെയ്. നമ്മൾ പശുവിൻ പാലിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഞാൻ 1/2 ലിറ്റർ പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ചു വന്നിട്ടുണ്ട്. പാല് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് മാറ്റിവെക്കാം. കഴുകി എടുത്തു വെച്ചിട്ടുള്ള ചവ്വരി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മുടെ ചവ്വരി ഒന്ന് വേവിക്കാൻ വെക്കാം. നല്ല ചൂട് കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തേങ്ങാക്കൊത്തും കാഷ്യൂവും റൈസിനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിന് പകരം കൊട്ടത്തേങ്ങ അവൈലബിൾ ആണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി രുചി കേട്ടോ. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. കാഷ്യൂ ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് റൈസൻസ് ചേർത്ത് കൊടുക്കാം. Thank you.
ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതേ പാനിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവല് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ അവല് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഒന്ന് കഴുകി അതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത് വയറിന് മറ്റ് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാൻ മതി അതിന്റെ പൊടിയും എന്തെങ്കിലും അഴുക്കുകളും ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാൻ പാകത്തിന് ഒരു 2 മിനിറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ അവല് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിരിക്കുന്ന പാൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഡ്രെയിൻ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചവ്വരി ചേർത്ത് കൊടുക്കാം ചവ്വരി വേവിച്ച് അതിന്റെ പ്രഷർ പൂർണ്ണമായിട്ട് മാറി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചാണ് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരുന്നത് അങ്ങനെയാണെങ്കിൽ ചവ്വരി ചിക്കി അല്ലാതെ നമുക്ക് കിട്ടും സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം കൽക്കണ്ടത്തിന് പ്രത്യേകം ഒരു അളവില്ല നമ്മളുടെ മധുരത്തിന് ആവശ്യമായ രീതിയിൽ നമുക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഓപ്ഷണലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല പായസം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചുക്ക് ഏലക്ക മിക്സ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് സ്റ്റവ് ഓഫ് ചെയ്യാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ മിക്സ് ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം റെഡിയാണ് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണിത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ